ചേട്ടാ ഒന്ന് കുറച്ച് പെട്ടെന്നാക്കോ. ദേ കഴിയാറായി സർ. കഴിഞ്ഞു കഴിഞ്ഞു സർ. എന്താണ്? ആ 150 രൂപ സർ. ഇയാളല്ലേ അത്? ഒരെണ്ണ എടുത്ത് താടോ. ആ ശരി. ബോസ് നിന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ടാ. എന്താന്ന് പറ ബോസ്. ഫോട്ടോ അയച്ചത് നീ കണ്ടില്ലേ? അല്ല ബോസ്, ഈ ഫോട്ടോ ആർക്കാ അയച്ചു കൊടുത്തേ? അണ്ടർവേൾഡ് കിങ്ങിനല്ലേ, നാട്ടില് മുഴുവൻ പരതുക. ചുമ്മാ പരത് അല്ല, ഫുൾ ഒബ്സർവേഷനിൽ പരതി കൊണ്ടിരിക്കുക. ഈ കാര്യത്തിലൊരു ടെൻഷൻ വേണ്ട, ഈ കാര്യം സാധിച്ചു ഒന്ന് കൂട്ടിക്കോ. പിന്നെ അവസാനം നമ്മളീ പരിഗണിക്കണേ. ആദ്യം ഏൽപ്പിച്ച ജോലി പ്രതീക്ഷിക്കാത്തതിലും വലിയ തുക നിനക്ക് കിട്ടും. ഓക്കേ ബോസ്, എന്റെ ഡീൽ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇനി സിഗരറ്റ് അല്ല, തന്റെ കട മൊത്തമായിട്ട് അങ്ങ് വാങ്ങും. ഇത് പറ്റില്ലായിരിക്കോ. ഇയാളെ കൊണ്ട് ഉള്ള പറ്റുവരെ ഇതുവരെ തീർന്നിട്ടില്ല. ആ കുട്ടി ഈ ഭാഗത്ത് എവിടെയുണ്ട്? ഒരു കാരണവശാലും നമ്മുടെ ഇന്ന് മിസ്സാവരുത്. ആ കുട്ടിയില തിരിച്ചെന്ന് അറിയാലോ. ഒരു മിനിറ്റ്. ഒരു കാരണവശാലും മിസ് ആവില്ല ബോസ്. ഞങ്ങൾ ഇവിടെ ഇല്ലേ, മിസ് ആവില്ല. ആ കുട്ടി ഈ പരിസരത്ത് തന്നെ ഉണ്ട്. എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കണം. ശരിയാണ്. നിങ്ങൾ ഈ വഴിക്ക് വിട്ടോ, രണ്ടുപേരും അങ്ങോട്ട് പോവും. നോക്കി നിൽക്കാതെ ചെല്ലടാ. നിങ്ങൾ ആരും കണ്ടില്ല, നോക്കി നിൽക്കാതെ പോയി കണ്ടുപിടിക്കണം. എവിടെയുണ്ട്?
ചേട്ടാ, ചേട്ടൻ ആരാ തല്ലിയത്? പറയടാ ബോസ്, ആ ബേബി നമ്മുടെ വീട് മിസ്സായി. ഷിറ്റ്, ആ ബേബി പിന്നെ മിസ്സായെന്ന്. ഡാനി, നീ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളും ശരിയായ റൂട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അവക്ക് വേണ്ടിയേ ഞാൻ ജീവിക്കുന്നേ. അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല. അവളില്ലാത്ത ഈ വീട്ടില് എന്നെ കൊണ്ട് ഒരു നിമിഷം പോലും താമസിക്കാനും പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ വിഷമമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. നോക്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കെ. അവളെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്കെന്തോ നല്ല പേടിയുണ്ട്. ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച എന്താ കുഴപ്പം? നമ്മുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേ. ആ, എടുത്തിട്ട് പോ, 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 പോ. വിക്കി, പോലീസ്. ആ, പേപ്പറൊക്കെ കറക്റ്റ്. ആ, ശരി ശരി, വിട്ടോ. പറഞ്ഞല്ലോ ഉള്ളു പോലീസിന്റെ കാര്യം, ഏതാണ്ടില്ല എല്ലായിടത്തും പോലീസ് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളായിരിക്കും കിഡ്നാപ്പേഴ്സ്. ഒരു ജയിൽവാസത്തിനുള്ള വകുപ്പുണ്ടെന്ന് ഉറപ്പായി. കരുനാക്ക് ഉളച്ചൊന്നും പറയാതിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിക്കി, കാറൊന്ന് നിർത്തി. എന്താ നിനക്ക് എന്ത് പറ്റി? വിക്കി, എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇവരൊക്കെ ആരാ? നിനക്കറിയില്ലെന്ന് മാത്രം എന്നോട് പറയരുത്. അന്ന് ഹോട്ടലിൽ വന്നവരൊക്കെ ആരാ? ഇന്നെന്തേ കൊറേ ആൾക്കാർ ഇവിടെ? ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നീ ഇപ്പൊ പണത്തിന്റെ പുറകെ പോയി മരണം വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കാന്ന് ഓർമ്മ വേണം. അവിടെ ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. അവിടെ ചെന്നപ്പോ ആക്സിഡന്റ് ഉണ്ടായി, അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞിന്റെ കൂടെ കുറെ പണം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ഓടിയിട്ട് പണം മാത്രം എടുത്തിട്ടുവരാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. നീ ഇങ്ങനെ ഒരുപാടൊക്കെ ചിന്തിച്ചു കൂട്ടിയല്ലേ. അധികം വൈകാതെ നമ്മളെ രണ്ടിനെയും മേലോട്ട് എടുക്കുന്ന എനിക്ക് ഉറപ്പായി. ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? തൽക്കാലം കുഞ്ഞിന്റെ കാര്യമാണ് പ്രധാനം. വിക്കി, ദേ അവിടെ. മോള് അമ്മയെ കുറിച്ച് ആലോചിക്ക. ഞങ്ങള് രണ്ടുപേരും എത്രയും പെട്ടെന്ന് മോളെ അമ്മയുടെ അടുത്ത് എത്തിക്കാം. വിഷമിക്കണ്ട കേട്ടോ.